നമസ്കാരം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം. വികാരങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തവർ അന്യരുടെ കൈകളിലെ കളിപ്പാവകളായിരിക്കും. എന്താ? വികാരങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തവര് അന്യരുടെ കൈകളിലെ കളിപ്പാവകളായിരിക്കും. ഗാലറിയിലെ ആരവങ്ങൾ മാത്രമാവും അവരെ മുന്നോട്ട് നയിക്കുക. മറ്റുള്ളവർ എതിർക്കുന്നു എന്നതിന്റെ പേരിൽ സ്വന്തം തീരുമാനങ്ങൾ വരെ അവരുപേക്ഷിക്കും. ആത്മസംതൃപ്തിയേക്കാൾ അവരന്റെ പ്രീതി മാത്രമാകും അവർ ആഗ്രഹിക്കുക. മറ്റുള്ളവരുടെ പ്രീതി എങ്ങനെ കിട്ടാം എന്നായിരിക്കും. ആത്മസംതൃപ്തി അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നമേ അല്ല. സ്വന്തം കഴിവ് തെളിയിക്കേണ്ടത് മറ്റുള്ളവരുടെ മുന്നിൽ ആണെന്നും അല്ലാത്ത പക്ഷം അത് കഴിവുകേടായി കണക്കാക്കപ്പെടുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് വികാരങ്ങൾക്ക് അടിമയാകുന്നതിലെ ഏറ്റവും വലിയ അപകടം. എന്റെ കഴിവ് ഞാൻ മറ്റുള്ളവരുടെ മുന്നിലാണ് തെളിയിക്കേണ്ടത് എന്ന ഒരവസ്ഥ വന്നാൽ ആ മനുഷ്യൻ നശിക്കും. എന്റെ കഴിവ് ഞാൻ തെളിയിക്കേണ്ടത് എന്റെ മുന്നിൽ തന്നെയാണ്. എനിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തൊരു സംഗതി ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ? ശരിയല്ല. കഴിവുകളുടെ മാത്രമല്ല, കഴിവുകേടുകളുടെ കൂടി സങ്കേതമാണ് നമ്മൾ ഓരോരുത്തർ. നമ്മൾ വെറും കഴിവുള്ളവർ മാത്രം ധരിക്കരുത്, ഒരുപാട് കഴിവുകേടുകളും കൂടി ഉണ്ട് നമുക്ക്. കഴിവുകളെ അംഗീകരിക്കാനും ബലഹീനതകളെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. 1000 കഴിവുകൾ ഉള്ളവനെ ഒരു ബലഹീനതയുടെ പേരിൽ വെടിവെച്ച് വീഴ്ത്തുന്നത് കൊണ്ടാണ് പല പ്രതിഭകളും പാതി വഴിയിൽ വീണുപോകുന്നത്. 1000 ഗുണങ്ങളുണ്ടാകുമ്പോൾ ഒരു ദോഷം മതി നമ്മെ ടോട്ടലി തകർക്കാൻ എന്ന മനോഹരമായ സന്ദേശം. ഇന്നത്തെ ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വഴിത്താരയാകട്ടെ, ഒരു വഴിവിളക്കാകട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശുഭദിനം.